ആണോ ഇപ്പൊ വീഡിയോ ആണോ? ഹലോ, അപ്പൊ ഞാൻ ഒന്ന് നമ്മുടെ ഒബ്രൺ മോളിൽ വെച്ചിട്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടു. എന്താണ് പേര്? സൽഹ ആകെ സർപ്രൈസ്ഡ് ആയി. ഞാനും ഭയങ്കര സർപ്രൈസ്ഡ് ആയി. ഇന്ന് സെക്കൻഡ് രണ്ടാമത്തെ ആളെ കാണുന്നേ, പക്ഷെ ഞാൻ ഫോൺ എടുക്കാത്തോ. ഓക്കെ, അപ്പൊ ഫോൺ എടുക്കാത്തോണ്ട് ആദ്യം കണ്ട ആളുടെ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും സൽഹയുടെ ഫോൺ വെച്ചിട്ട് എടുക്കാണ്. എന്തെങ്കിലും സലക്ക് പറയാനുണ്ടോ? അയ്യോ, ഞാൻ ആകെ സർപ്രൈസ്ഡ് ആണ്, എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. ആകെ സർപ്രൈസ്ഡ്, ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഓക്കെ, ബൈ. ഒരു ബൈ പറ. ഹായ്, വെൽക്കം ടു കർമ്മിഷി ഫാമിലി. ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ആ ചാനലിന്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിലുള്ള ബെൽബട്ടൺ ഒന്ന് കൂടി ക്ലിക്ക് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള വീഡിയോസ് ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നും മിസ്സാകാതെ നിങ്ങൾക്ക് കാണണ്ടേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേരെന്റെ അടുത്ത് കുറെ നാളായി ചോദിക്കുന്നു, ചേച്ചി ബി ബി ക്രീം ആണോ നല്ലത്, സി സി ക്രീം ആണോ നല്ലത്, അതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ എന്റെ വീഡിയോ. ഇതിന്റെ ഡിഫറൻസ് എന്താണ്, ഇതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, റിസൾട്ട് എങ്ങനെയാണ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബി ബി ക്രീം ഒരു സി സി ക്രീം ആണ്. അപ്പോ ബേസിക്കലി അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇത് ആദ്യം ഉണ്ടാക്കിയ ടൈമിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ എക്സ്പെർട്ടിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ബി ബി ക്രീം എന്ന് പറയുന്നത് ബ്യൂട്ടി ബെനിഫിറ്റ് ക്രീം അല്ലെങ്കിൽ എന്താണ് ബ്യൂട്ടി ബ്രൈറ്റനിങ് ക്രീം എന്നൊക്കെയാണ്. അതായത് നമ്മളുടെ ഫൗണ്ടേഷൻ ചെയ്യുന്ന കാര്യമാണ്. അതിന്റെ ഒരു കുറച്ചൊരു കുറച്ച് അതിലും കൂടി കുറച്ച് കുറഞ്ഞ രീതിയിലുള്ള ഒരു കവറേജ് തരാ. പിന്നെന്താണ്, സ്കിൻ ടോൺ ഒന്ന് ഈവൻ ചെയ്യുക, ഒന്ന് ബ്രൈറ്റൻ ചെയ്യുക, ഒന്ന് മോയ്സ്ചറൈസർ ചെയ്യുക, അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മുടെ ബി ബി ക്രീമിന്റെ കാര്യങ്ങൾ. അതേസമയം സി സി ക്രീം എന്ന് പറയുന്നത് ഒരു കളർ കറക്റ്റ് ക്രീം എന്നാണ് ആക്ച്വലി ഇതിന്റെ ഒരു ഫുൾ ഫോം. പക്ഷേ നമ്മൾ ലാക്മി മേടിക്കുന്നത് കോംപ്ലക്ഷൻ കെയർ ക്രീം എന്നാണ്. അപ്പോൾ നോർമലി സി സി ക്രീം പറയുന്നത് കളർ കറക്ഷൻ ആണ്. നമുക്ക് കുറെ കളേഴ്സിന്റെ ഡിഫറൻസ് ഉണ്ടാവും, ലൈക്ക് അറൌണ്ട് ദ മൗത്ത് ബ്ലാക്ക് കളർ ഉണ്ടാവും, അല്ലെങ്കിൽ കണ്ണിന്റെ താഴെ കറുത്ത കളർ ഉണ്ടാവും, പിന്നെ എന്താണ് മുഖക്കുരു വന്നിട്ടില്ല ഒരു റെഡ്നെസ് ഉണ്ടാവും, ചിലരുടെ സ്കിന്നിലുള്ള റെഡ്നെസ്. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഈവൻ ടോൺ ആയിട്ടുള്ള ഒരു സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളർ സി സി ക്രീം യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഡിഫറൻസ് ആണ് എക്സ്പേർട്ട് ഈ ബി ബി ക്രീം സി സി ക്രീം തമ്മിൽ പറയുന്നത്. പക്ഷെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഈ സി സി ക്രീം ആയാലും ബി ബി ക്രീം ആയാലും പറയുന്നതും ചെയ്യുന്നതും ഓൾമോസ്റ്റ് സെയിം കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുമ്പോൾ ഇത്രയും ഡിഫറൻസ് ഉണ്ടെന്നെങ്കിലും നമ്മളുടെ ആ ഒരു ടോട്ടൽ റിസൾട്ടില് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല രണ്ടും പറയുന്നത്. ഇപ്പൊ ഇതിന്റെ തന്നെ ബി ബി ക്രീമിന്റെ കാര്യം തന്നെയാണെങ്കിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താണ് ഫൈൻ ലൈൻസ് മാറും, പ്രിങ്കിൾസ് ഒക്കെ മാറ്റിയിട്ട് ഈ നല്ല ബ്രൈറ്റൺ ഈവൻ ടോൺ, പിന്നെ നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു സ്കിൻ കിട്ടുന്നതാണ് ബി ബി ക്രീം പറയുന്നത്. അതേസമയം സി സി ക്രീം എന്ന് പറയുന്നത് എന്താണ്, ഇതുപോലെ തന്നെ ഗുഡ്നെസ് ആൻഡ് സ്കിന്നിലുള്ള ഗുഡ്നെസ്, പിന്നെ എന്താണ് മേക്കപ്പിന്റെ ഒരു ബേസ് ആയിട്ട്, പിന്നെ എന്താണ് സ്റ്റൈൽഡ് ഹൈഡ്രേറ്റ് ഈവൻ ടോൺ ആക്കും, മോയ്സ്ചറൈസ് ചെയ്യും, ബ്രൈറ്റനിങ് ചെയ്യും, കൺസീൽ ചെയ്യും, ഫ്രഷ് ചെയ്യും എന്നൊക്കെയാണ്. സോ ഓൾ ടുഗദർ ഇത് രണ്ടിന്റെയും ക്ലെയിം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ ഈ ഒരു സി സി ക്രീം ഇട്ടിട്ട് നമുക്കൊന്നും കൺസീലും കറക്റ്റും ചെയ്യാൻ പറ്റില്ല. സോ ഓൾമോസ്റ്റ് സെയിം. ഓക്കെ, അപ്പൊ ഇൻവേദയുടെ ബി ബി ക്രീം ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇൻവേദയുടെ ബി ബി ക്രീം എന്ന് പറയുന്നത് ഇത് പാരബൻ ഫ്രീ ആണ്, ക്രൂവൽറ്റി ഫ്രീ ആണ്, 100% വെജിറ്റേറിയൻ ആണ്. പിന്നെ എന്താണ് കുറച്ച് ആയുർവേദത്തിന്റെ ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. സോ ഇത് നമുക്കൊരു ഡെയിലി യൂസിന് അത്യാവശ്യം പറ്റുന്ന ഒരു ക്രീമാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത എസ്പെഷ്യലി പാരബൻ ഫ്രീയും കൂടിയാണ് ഈ ഒരു ഇൻവേദയുടെ ബി ബി ക്രീം. ഇത് വന്നിട്ട് 15 ml പ്രൊഡക്റ്റിന്റെ വില 150 രൂപയാണ്. സോ ദിസ് ഈസ് ഒരു അത്യാവശ്യം നല്ല തന്നെ രീതിയിലുള്ള പ്രൊഡക്റ്റ് ആണ്. പിന്നെയുള്ളത് ലാക്മി സി സി ക്രീം ആണ്. ഇതിന്റെ സി സി ക്രീം വന്നിട്ട് 9 gram പ്രൊഡക്റ്റിന് 99 rupees ആണ്. 120 രൂപയായിരുന്നു, പക്ഷെ ഇപ്പൊ അവരൊരു 99 rupees ആക്കിയിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന്റെ വില. അപ്പം ഇനി ഇതിന്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് നല്ലൊരു പാക്കേജിങ് കണ്ടോ, നല്ല ഓറഞ്ച് കളറൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓറഞ്ച് കളർ. പിന്നെ ഇതാ ഇതുമാതിരി ഒരു കുഞ്ഞു ട്യൂബിലാണ് വരുന്നത്. ഇത് വന്നിട്ട് രണ്ട് കളർ ഉണ്ട്. ഒന്ന് വന്നിട്ട് എന്താണ് ഫെയർ സ്കിൻ ടോണുള്ളത്, മറ്റേത് വന്നിട്ട് വീറ്റഡ് സ്കിൻ ടോൺ. ഇത് വന്നിട്ട് മെയിൻലി രണ്ട് ഷെയ്ഡാണ് ഉള്ളത്, ഒന്ന് ബേജും ബ്രൗൺസും. പക്ഷെ 4 shades അവൈലബിൾ ആണ്, ബട്ട് നോർമലി അവൈലബിൾ ആയിട്ടുള്ളത് ബേജും ബ്രൗൺസും ആണ്. സോ അപ്പോൾ ഓൾ ദ അവൈലബിൾ ഷെയ്ഡ്സ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് ഇൻവേദയുടെ ബി ബി ക്രീം ഇതാ എടുത്ത് കാണിച്ചു തരാം. സോ കണ്ടോ, ഇതാണ് ബി ബി ക്രീമിന്റെ ആ ഒരു എന്താണ് കളറും. പിന്നെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഞാൻ കാണിക്കുകയാണ്. സോ ടെക്സ്ചർ വൈസ്,
സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു നല്ലൊരു വൈറ്റ് കാസ്റ്റ് ഇത് തരുന്നുണ്ട്. പിന്നെ ടെക്സ്ചർ വൈസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മാറ്റ് അല്ല, ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു ഒരു സെമി മാറ്റ് ഫോമിലേക്ക് ഇത് ബ്ലെൻഡ് ആവുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ഒരു വൈറ്റ് കാസ്റ്റ് ഇത് തരുന്നുണ്ട്. പക്ഷേ ഒരു ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്തായിരുന്നു ഇന്നലെ, അപ്പോൾ ഒരു ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു വൈറ്റ് കാസ്റ്റ് മാറിയിട്ട് കംപ്ലീറ്റ്ലി ഇത് അബ്സോർബ് ആയിരുന്നു സ്കിന്നിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിന്റെ ഒരു ടെക്സ്ചർ ആൻഡ് ഇതൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇനി അടുത്ത് വന്നിട്ട് സി സി ക്രീം എടുക്കാണ്. സി സി ക്രീം ഞാൻ എടുക്കാണ് ഇപ്പോഴത്തെ കയ്യിൽ. ഇത്രയാണ് ഞാൻ സി സി ക്രീമിന്റെ പ്രോഡക്റ്റ് എടുക്കുന്നത്. കുറച്ച് പ്രോഡക്റ്റ് എടുത്താൽ മതി. പിന്നെ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് എന്ത് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിലും ഏറ്റവും കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു റൂൾ. അപ്പൊ ഞാൻ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യാണ്. സോ ഇത് വന്നിട്ട് ഇതാ വൈറ്റ് കാസ്റ്റ് ഇത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ കമ്പയർ ടു നമ്മുടെ ഇൻവേദ ബി ബി ക്രീമിനെ അപേക്ഷിച്ച് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡായി പോയിട്ടുണ്ട്. കണ്ടോ, ഇപ്പൊ ഇൻവേദയുടെ ബി ബി ക്രീം ആണെങ്കിലും ഓൾമോസ്റ്റ് രണ്ടും ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ വന്നിട്ട് ഓയിലി സ്കിൻ കാർക്ക് പിന്നെ ഏതൊക്കെ സ്കിൻ ടൈപ്പിനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും എന്തായാലും അതിപ്പോ സമ്മർ ടൈം ആണ്. സോ അത്യാവശ്യം നല്ല ഓയിലി സ്കിൻ ആയിട്ടുള്ളവർക്ക് ഈ രണ്ട് ക്രീമും എന്തായാലും പറ്റത്തില്ല. ഒരു എന്താണ് ഒരു ഡ്രൈ ടു നോർമൽ സ്കിൻ ടോൺ ഈവൻ ഒരു കോമ്പിനേഷൻ സ്കിൻ വരെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. ഒരിക്കലും ഒരു ഓയിലി സ്കിൻ കാർക്ക് ഇപ്പൊ എന്തായാലും സമ്മർ ടൈമിൽ അറ്റ്ലീസ്റ്റ് ഈ പ്രോഡക്റ്റ് എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല. ഓക്കെ, പിന്നെ വന്നിട്ട് ഇപ്പോ സമ്മർ ടൈം അല്ല എന്നുണ്ടെങ്കിൽ മൈറ്റ് ബി നിങ്ങൾക്ക് ഒരു ഓയിലി സ്കിൻകാർക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. എസ്പെഷ്യലി ദിസ് ലാക്മെയുടെ ഒരു സി സി ക്രീം അത്യാവശ്യം ഒരു ചെറിയൊരു മാറ്റ് ഫിനിഷിലേക്ക് ഇത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോ എന്താണ് ഞാൻ എന്റെ ഫേസിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഒരുപാട് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇതൊരു ചെറിയ രീതിയിൽ തന്നെ ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ വളരെ കുറച്ച് പ്രോഡക്റ്റ് ആണ് ഞാൻ എടുക്കുന്നത്, വെരി ലെസ് പ്രോഡക്റ്റ്. കണ്ടോ, ഏകദേശം ഒരു 2 കുരുമുളകിന്റെ അത്രയും പ്രോഡക്റ്റ് മതി കേട്ടോ നിങ്ങളുടെ ഫുൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും പ്രോഡക്റ്റ് ആണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ എന്റെ ഫേസിന്റെ ഒരു ഭാഗത്ത് ഞാൻ ഈ ക്രീം അപ്ലൈ ചെയ്യാണ്. ഓക്കെ, മാർക്സ് ഉണ്ട്, അതെന്തായാലും കവർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാണ്. ബട്ട് എനിക്ക് തോന്നുന്നു എന്തായാലും ഇത് കവർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇൻവേദയുടെ ബി ബി ക്രീം ഞാൻ ഈ ഫേസിന്റെ ഈ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് ഒരു കുഞ്ഞൊരു ബ്രൈറ്റ്നെസ്, ഒരു സോഫ്റ്റ്നെസ്, ഒരു സപ്പിൾനെസ് ഈ ഒരു ഭാഗത്ത് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. ക്യാമറ എത്ര ക്യാച്ച് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. ജസ്റ്റ് ഒരു ഒരു ജസ്റ്റ് ഒരു പൊടിക്കൊരു ബ്രൈറ്റ്നെസ്. ഓക്കെ, ഇനി ഈ ഫേസിന്റെ ഈ ഭാഗത്തായിട്ട് ഞാൻ സി സി ക്രീം അപ്ലൈ ചെയ്യാൻ പോവാണ്. അതും ഇതുപോലെ തന്നെ ഒരു 2 കുരുമുളകിന്റെ അത്രയും പ്രോഡക്റ്റ് എടുത്താൽ മതി. ഏറ്റവും കുറച്ച് പ്രോഡക്റ്റ് എടുക്കണോ അത്രയും നല്ലത്. ഓക്കെ, അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്റെ രണ്ട് ഫേസിന്റെ ഓരോരോ എന്റെ ഫേസിന്റെ രണ്ട് സൈഡില് എന്റെ ഫേസിന്റെ ഓരോരോ സൈഡില് ഞാൻ ഓരോ ക്രീം അപ്ലൈ ചെയ്തിരുന്നു. അപ്പൊ എന്റെ പേഴ്സണലി നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ക്യാമറ എത്ര ക്യാച്ച് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. എനിക്ക് ലാക്മെന്റെ സി സി ക്രീം ആണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഇൻവേദയുടെ ബി ബി ക്രീമിനെക്കാളും. ഇത് കാരണം കുറച്ചും കൂടി ഒന്നും ഒരു ഹൈഡ്രേറ്റ് എഫക്ട് കൊടുക്കുന്നുണ്ട് എന്റെ ഫേസിന് ഈ ഒരു പോർഷനില്. ഇത് വന്നിട്ട് കുറച്ചൊരു മാറ്റിലേക്ക് പോയിട്ടുണ്ട് ഈ ഇൻവേദയുടെ ബി ബി ക്രീം. ഈവൻ ബോത്ത് മാറ്റ് ഫിനിഷിലേക്കാണ് വന്നെങ്കിലും കുറച്ചും കൂടി ഒരു ഗ്ലോ എനിക്ക് ഈ ഭാഗത്ത് തോന്നുന്നുണ്ട്. അപ്പൊ പേഴ്സണലി എന്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഇതാണ് തോന്നിയത് കേട്ടോ. അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോ നിങ്ങളുടെ ഓയിലി സ്കിൻകാര് ഇപ്പൊ എന്തായാലും ഈ ഒരു ബി ബി ക്രീം സി സി ക്രീം എന്നൊക്കെ ഒഴിവായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോമ്പാക്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പൗഡർ ഫൗണ്ടേഷനോ അങ്ങനത്തെ എന്തെങ്കിലും ഈവൻ കേക്ക് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നുണ്ട്. അപ്പോ ഇനി എന്താണ് നമ്മുടെ ഫാമിലിയിൽ ഒരു വാവയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോ വാവയ്ക്ക് ഓൾ ദ വിഷസ്, എല്ലാ അനുഗ്രഹം ദൈവം നൽകട്ടെ വാവയ്ക്ക്. പിന്നെയുള്ളത് എന്താണ് ഇനി നെക്സ്റ്റ്
നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് കോൺഫിഡൻറ്റ് പറയുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ നിങ്ങൾ കണ്ടിരുന്നു എൻ്റെ ഒരു സബ്സ്ക്രൈബർ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു ഞാൻ എന്നെ കണ്ടപ്പോൾ. അപ്പോൾ കുറേ പേര് ഞാൻ ഒന്ന് രണ്ട് വട്ടമായി പറയുന്നത് ലൈക്ക് എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ അടുത്തേക്ക് വന്ന് ഒന്ന് സംസാരിക്കുക, എന്നെ കണ്ടാൽ ജാടയെന്ന് തോന്നുകയാണെങ്കിലും ജാടയല്ല, എൻ്റെ ഫേസ് എന്തായാലും ഇങ്ങനെയായിപ്പോയി എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കാം. ഇതുമാതിരി കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ എടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും കാണാമല്ലോ, അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും നിങ്ങളുടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ സപ്പോർട്ടേഴ്സിന് കുറച്ച് പേരെങ്കിലും എനിക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് പ്ലീസ് എൻ്റെ അടുത്ത് വന്നിട്ട് ഒന്ന് സംസാരിക്കുക നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് വന്നിട്ട് എൻ്റെ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ എന്താണ് എല്ലാവരും ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണും വരെ ബൈ.